वेलकम टू एम के एस मीडिया कालिकट यूनिवर्सिटी सेकंड सेमेस्टर बी ए बी एस सी कॉमन अरबी मिन वहील अदब पुस्तक या अखी अल इंसान आराते चाप्टे समरी पॉइंट ई वीडियो नाम परचय हारून हाशिम रशीद ई कवि पर फलस्तीन जनता प्रश्न अधिनिवेश शक्ति नाटिल चेदुकूटिया अतिक्रमंगलेयुम രോദനങ്ങളുമാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. നാല് പാരഗ്രാഫിലായി 16 വരികളാണ് ഇതിലുള്ളത്. കവിതയുടെ ആശയവും അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസറും നമുക്ക് പരിചയപ്പെടാം. ഷഅറു യാ അഖി അൽ ഇൻസാൻ ലിഹാറുൻ ഹാഷിം റഷീദ് യതനാവലുൽ ഖളിയത്തുൽ ഫലസ്തീനിയ ഫലസ്തീൻ ജനതയുടെ പ്രശ്നങ്ങളാണ് ഹാറൂൻ റഷീദ് ഇതിൽ വിവരിക്കുന്നത്. وسطورها تقدم سورة حية للشعب الفلسطينية ويمر بنا إلى ماضيهم وحاضرهم من المعاناة وتشرد من وطنهم കവിതയുടെ ഓരോ വരികളിലെ ആദ്യ സമയത്ത് നമ്മോട് പറയുന്നത് ഫലസ്തീനികളുടെ അവസ്ഥയും അവരുടെ കഴിഞ്ഞ കാലത്തെ പ്രതാപവുമൊക്കെയാണ്. പിന്നീട് ഇപ്പോഴത്തെ സംഭവവും അവരെ അവരുടെ നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന സംഭവങ്ങളുമൊക്കെ വ്യക്തമാകുന്നു. യഖൂലു ഷാഇറു മഅസതുഹു ഫിൽ മഖ്തയിൽ അവൽ ഒന്നാമത്തെ പാരഗ്രാഫിൽ അവിടുത്തെ ദുരന്ത കഥ കവി നമ്മോട് പറയുന്നു. വയുനാദി കുല്ലു ഇൻസാനിൻ ഫി കുല്ലി മക്കാനിൻ ലിയഖിഫ ബി ജാനിബിഹി എന്നിട്ട് കവി നമ്മെ ക്ഷണിക്കുകയാണ്, എല്ലാ മനുഷ്യരെയും ക്ഷണിക്കുകയാണ്, എല്ലാ ഭാഗത്തുള്ള ആളുകളെയും അവരുടെ ചുറ്റുഭാഗത്തും അവർക്ക് സംരക്ഷകരായി നിൽക്കാൻ വേണ്ടിയിട്ട്. വൈദുക്കുറു ലഹു ഹയാത്തുഹു ലൂല ഫി വതനിഹി ഖബ്ല ഖുദൂമിൽ മുസ്തഅമിരീൻ അധിനിവേശ ശക്തികൾ വരുന്നതിന് മുമ്പുള്ള ആ നാടിൻ്റെ അവസ്ഥയെ പറ്റിയിട്ട് കവി വിവരിക്കുന്നുണ്ട്. ബിമ ഫിഹ മിന തബീഅത്തി വൽ ഖൈറാത്തി അൽ കസീറ വൽ ഇസ്സത്തി വൽ കറാമ അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ നല്ല പ്രകൃതിയും ഒരുപാട് ക്ഷേമപരമായ കാര്യങ്ങളും അവിടുത്തെ പ്രതാപവും മാന്യതയും ഒക്കെ നമ്മോട് പറയുന്നു. വഫിൽ മക്തൈ സ്ഥാനി രണ്ടാമത്തെ പാരഗ്രാഫിൽ യാരിദു തഹവുലുല്ലദി തുറ ആലൽ ഫലസ്തീന വാഹ്ലിഹ ബാദാനി തല്ലഹൽ യഹൂദു യഹൂദികൾ അവിടെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മോട് സംസാരിക്കുന്നു. യഹൂദികൾ അധിനിവേശം സ്ഥാപിക്കുകയും വഫ്സദുഹ വർത്തകിബുൽ ജറഇമൽ ഖത്ല വദബഹ അറും കൊല നടത്തുകയും ഒരുപാട് ആളുകളെ പരിക്കേൽപ്പിക്കുകയും നാടിനെ ഒരുപാട് ഫസാദിലേക്ക് എത്തിക്കുകയും അവർ ചെയ്തു. വസതറോയി ഹൽ അജിയാല അല തൂലി ജമാനിലി അന്നഹ സഹായിഫുൻ സൗദുല്ലാ തൻസ അവിടെ നടന്ന ആ നീച പ്രവർത്തനങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ള ആളുകൾക്കും അത് കാണാൻ സാധിക്കും. കാരണം അതൊരു കറുത്ത അധ്യായമാണ്, മറക്കാൻ കഴിയാത്ത. വഫിൽ മക്തൈ സാലിസി മൂന്നാമത്തെ പാരഗ്രാഫിൽ കവി പറയുന്നു. يظهر الشاعر أن كبات حيث ترك الفلسطينيون الوطن إلى مكان آخر فسموا اللاجئين والنازحين وغيرهما മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഫലസ്തീൻ ജനങ്ങൾ അവരുടെ നാട് ഉപേക്ഷിച്ച് മറ്റുള്ള നാടുകളിലേക്ക് പലായനം ചെയ്യുകയും അവരെ അഭയാർത്ഥികൾ എന്ന് പേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് പറയുന്നത്. വഫിൽ മക്തൈ റാബിയ നാലാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് യുലഹു ഷായിറു മാലി ഷുഅബുഹു വഹാദിർഹു കഴിഞ്ഞുപോയ അവരുടെ സംസ്കാരത്തെ പറ്റി പറയുന്നു. വഫിൽ മാലി ഫഖദ് കാന സലാമു സായിദം ഫി വതനിൽ ഹുര്യ അവരുടെ സ്വതന്ത്രമായ രാജ്യത്ത് രക്ഷയും സമാധാനവുമൊക്കെ വാണിരുന്ന കാലമായിരുന്നു. അമ്മ ഫിൽ ഹാദിർ ഫഖദ് ഇഹ്തല്ല യഹൂദുൽ വതനു വതന ദുൽമൻ വഉദ്വാന ശത്രുതയാലും അക്രമപരമായിട്ടും യഹൂദികൾ അവരുടെ നാടിനെ കീഴ്പ്പെടുത്തുകയും അവർ അക്രമങ്ങൾ ചെയ്യുകയും ചെയ്തു. ഫസാറ ഷുഅബുഹു സർവത്തുൻ വല തസാലു ഹാദിഹി ഹത്ത തഹററൽ അർളു മിനൽ അഅദായി ശത്രുക്കളിൽ നിന്ന് രാജ്യം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് ഇന്നവിടുത്തെ ജനങ്ങൾ. വബിദൂന ഹാദ തഹ്രീരി ലാ സലാമു വലാനാം ഈ സ്വാതന്ത്ര്യമാണ് അവരുടെ ലക്ഷ്യം, അതില്ലാതെ ഉറക്കമോ ഒരു രക്ഷയോ അവർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. ഫലസ്തീൻ ജനതയുടെ ഇന്നനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഒക്കെ ഈ കവിതയുടെ വെളിച്ചത്തിൽ ഒരു എസ്സേക്ക് ഒക്കെ ചാൻസ് ഉള്ള ഒരു ഭാഗമാണിത്. അതുപോലെ തന്നെ അവസാനത്തെ വരി കവി അവസാനിപ്പിക്കുന്നത് സ്വതന്ത്രമായ ഒരു മണ്ണിന് വേണ്ടിയിട്ട് അവർ പോരാടുകയാണ്,
എന്നൊക്കെ വെച്ചിട്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.